കാട്ടാനകൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. നാട്ടിൽ നിന്ന് പലായനം ചെയ്യാൻ ഒരുങ്ങി പുളിങ്ങോം കാനംവയൽ നിവാസികൾ. ഇത്തവണ മഴ ആരംഭിച്ചതു മുതൽ ഭയം കാരണം ഇവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോം കാനംവയലിൽ കാട്ടാനയിറങ്ങി കൃഷികൾ നശിപ്പിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. രാത്രിയിൽ കൂട്ടം കൂട്ടമായി എത്തുന്ന ആനകൾ ഏറെക്കാലമായി പ്രദേശത്തെ കൃഷി വ്യാപകമായി നശിപ്പിക്കുകയാണ്. തെങ്ങ്, കമുക, വാഴ തുടങ്ങിയവയാണ് ആനകൾ നശിപ്പിക്കുന്നത്. കർണാടക വനാതിർത്തിയായ ഈ പ്രദേശത്ത് വൈദ്യുതി വേലിയുണ്ടെങ്കിലും ഒന്നുപോലും പ്രവർത്തനക്ഷമമല്ല. അതുകൊണ്ടാണ് ആനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത്. കാട്ടിൽ നിന്നും എത്തുന്ന ആനകൾ മനുഷ്യരെ ഉപദ്രവിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഇന്നലെ രാത്രി 3 മണി ഒരു 3:30 ആയപ്പോഴത്തേക്കും ആന ഒരു 4-5 എണ്ണം ഇറങ്ങി എൻ്റെ പറമ്പിൽ. ആ കമുക് 6-7 കമുക് കളഞ്ഞു. കുറേ ചക്ക, വാഴ എല്ലാം അടിച്ചു പറിച്ചു കളഞ്ഞു. രാത്രി ഞങ്ങൾ രാത്രിയിൽ എഴുന്നേറ്റ് ഒച്ചയൊക്കെ ഇട്ട് തീയൊക്കെ പൊതച്ച് പോകിച്ച് കുറേ കഴിഞ്ഞപ്പോഴത്തേനും പയ്യെ കയറിപ്പോയി. നമ്മുടെ തെങ്ങും പ്ലാവും കവുങ്ങ് എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഇതിന് പഞ്ചായത്തിനൊരു അനുകൃതി നമുക്ക് ലഭ്യമല്ല എന്നാ പറയാനുള്ളൂ. കൂട്ടമായിട്ട് ആനകൾ ഇറങ്ങുവാണ് ഇപ്പം നിരന്തരമായിട്ട്. കർണാടക വനാതിർത്തിയോട് ചേർന്നുള്ള വൈദ്യുതി വേലി പ്രവർത്തനക്ഷമമാക്കണമെന്നത് ഇവരുടെ ദീർഘനാളായുള്ള ആവശ്യമാണ്. ആനകൾ കാരണം കൃഷി ഇറക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ആനകളുടെ ശല്യം കാരണം ഇവിടെ നിന്നും കുടിയൊഴിഞ്ഞു പോകാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശത്തെ ജനങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.